നടൻ ഉണ്ണി മുകുന്ദനെതിരായ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലെ സ്റ്റേ നീക്കി ഹൈക്കോടതി. താൻ ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് പരാതിക്കാരി അറിയിച്ചതോടെയാണ് സ്റ്റേ നീക്കിയത്. അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂറായിരുന്നു ഉണ്ണി മുകുന്ദന് വേണ്ടി ഹാജരായത്. കേസ് പരാതിക്കാരിയുമായി ഒത്തുതീർപ്പാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സൈബി ജോസ് നൽകിയ രേഖ വ്യാജമെന്ന് കണ്ടെത്തി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണി മുകുന്ദന് കോടതി നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വ്യാജരേഖ ചമയ്ക്കൽ അടക്കം എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. വിവരങ്ങൾ ഹൈക്കോടതി കൊലക്കേസിൽ പ്രതിയായ സൈബി ജോസ് ഹാജരായ മറ്റൊരു കേസുകൂടി ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരുത്തിയിരിക്കുന്നു. സിനിമാ താരം ഉണ്ണി മുകുന്ദനെതിരായ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ നൽകിയ സ്റ്റേ ആണ് നീക്കിയത്. ഇരയുടെ പേരിൽ ഇല്ലാത്ത അഫിഡവിറ്റ് ഹാജരാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ ഈ അഭിഭാഷകൻ മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2021 പി ഗോപിനാഥ്, ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഇതിന്റെ സ്റ്റേ നൽകിയിരുന്നത്. 2017 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നതും വിഷയം ഗുരുതരമാണ് എന്ന് കോടതി ഇന്ന് പറയുകയുണ്ടായി. സൈബി ജോസിന് പകരം ഇന്ന് ജൂനിയർ അഭിഭാഷകനാണ് ഹാജരായത്. എന്നാൽ സൈബി ജോസ് ഈ വിഷയത്തിൽ ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നാണ് ഇന്ന് കോടതി പറഞ്ഞത്. വ്യാജരേഖ ചമയ്ക്കൽ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്ന പരാമർശം. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണി മുകുന്ദനോടും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് പരാതിക്കാരിയുമായി ഒത്തുതീർപ്പാക്കി എന്നായിരുന്നു നേരത്തെ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ സത്യവാങ്മൂലം. പക്ഷേ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടന്നിട്ടില്ല എന്ന് പരാതിക്കാരിയും ചൂണ്ടിക്കാട്ടി. എന്തായാലും മുൻപ് ഒരു പത്തനംതിട്ടയിലെ ഒരാളുടെ കേസ് സമാനമായ രീതിയിൽ സൈബി ഹാജരായ കേസ് കോടതി തിരിച്ചു വിളിച്ച് റദ്ദാക്കിയിരുന്നു. അതേ നടപടിയാണ് ഈ കേസിലും ഉണ്ടായിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണി മുകുന്ദന് തിരിച്ചടി, കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂർ വ്യാജരേഖ ചമച്ചുകൊണ്ട് കോടതിയെ അറിയിച്ചു. അത് കോടതി ഇപ്പോൾ തിരിച്ചറിയുകയും ഈ നടപടി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഉണ്ണി മുകുന്ദന് നിർദ്ദേശം നൽകിയത്.